ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ എന്നതാണ് അതിൽ നമുക്ക് നോക്കേണ്ടത് ധരാദീയ ഭൂപടങ്ങൾ അഥവാ ടോപ്പോഗ്രാഫിക് പറ്റിയാണ് നമുക്ക് നോക്കേണ്ടത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ധരാദീയ ഭൂപടങ്ങൾ സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ധരാദലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദലിയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദലീയ ഭൂപടങ്ങൾ ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റ് ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൌമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ ഭൌമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾ നദികൾ മറ്റു ജലാശയങ്ങൾ വനങ്ങൾ കൃഷിസ്ഥലങ്ങൾ തരിശുഭൂമികൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൌമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാദലീയ ഭൂപടങ്ങൾ ഗ്രാഫെ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് ടോപ്പോ ഗ്രാഫെ എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത് ടോപ്പോ എന്നതിൻ്റെ അർത്ഥമാണ് സ്ഥലം ടോപ്പോ എന്നതിൻ്റെ അർത്ഥമാണ് സ്ഥലം ഗ്രാഫെ എന്നതിൻ്റെ അർത്ഥമാണ് വിവരിക്കുക അഥവാ വരയ്ക്കുക ഗ്രാഫെ എന്നതിൻ്റെ അർത്ഥമാണ് വിവരിക്കുക അഥവാ വരയ്ക്കുക ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന ചുരുക്കപ്പേരാണ് ടോപ്പോ ഷീറ്റ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റ് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപട നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിനും നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ധരാതലിയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിനും സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്വവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിനും നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ധാരാദലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധാരാദലീയ ഭൂപടങ്ങളിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ ധാരാതലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് ധരാദലീയ ഭൂപടങ്ങളിലെ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെയാണ് ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള അനേകം ഷീറ്റുകളിലായി ലോകത്തിലെ മുഴുവൻ പ്രദേശങ്ങളുടെയും ധരാതലീയ ഭൂപടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഭൂമധ്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ് ഭൂമധ്യരേഖ മുതൽ അറുപത് ഡിഗ്രി ഉത്തരദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം ആയിരത്തി ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തിയെട്ട് ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണമാണ് നാന്നൂറ്റി ഇരുപത് ഉത്തരദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ അറുപത് ഡിഗ്രി മുതൽ എൺപത്തിയെട്ട് ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം നാന്നൂറ്റി ഇരുപത് ധ്രുവ ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടു ഷീറ്റുകളിലാണ് ധ്രുവപ്രദേശങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് രണ്ടു ഷീറ്റുകളിൽ ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പറുകൾ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും ഒന്നേ അനുപാതം പത്ത് ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ് ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും ഒന്നേ അനുപാതം പത്ത് ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ് നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റിയഞ്ച് വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നത് സൂചക നമ്പറുകൾ എന്നാണ് നാല് ഡിഗ്രി അക്ഷാംശവും നാല് ഡിഗ്രി രേഖാംശവും വ്യാപ്തിയായി ഉൾക്കൊള്ളുന്ന മില്യൺ ഷീറ്റുകൾക്ക് ഒന്ന് മുതൽ നൂറ്റിയഞ്ച് വരെ നൽകിയിരിക്കുന്ന നമ്പറുകൾ അറിയപ്പെടുന്നത് സൂചക നമ്പറുകൾ എന്നാണ് ഓരോ മില്യൺ ഷീറ്റിനെയും പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ് ഓരോ മില്യൺ ഷീറ്റുകളെയും പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ് ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് ഒന്ന് അനുപാതം രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്നാണ് ഒരു ഡിഗ്രി അക്ഷാംശരേഖാംശ വ്യാപ്തിയുള്ള ഈ ഷീറ്റുകൾ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്ന തോത് ഒന്ന് അനുപാതം രണ്ട് ലക്ഷത്തി അൻപതിനായിരം എന്നാണ് ഡിഗ്രി ഷീറ്റുകളെ പതിനഞ്ച് രേഖാംശ വ്യാപ്തിയുള്ള പതിനാറ് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഡിഗ്രി ഷീറ്റുകളെ പതിനഞ്ച് രേഖാംശ വ്യാപ്തിയുള്ള പതിനാറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ ഷീറ്റുകൾ ഒന്നേ അനുപാതം അൻപതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഷീറ്റുകൾ ഒന്നേ അനുപാതം അൻപതിനായിരം എന്ന തോതിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ധാരാദലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് ധാരാദലിയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്ന മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ ഫോം ലൈനുകൾ സ്പോട്ട് ഹൈറ്റ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ബെഞ്ച് മാർക്ക് നമുക്കതിലെ കോണ്ടൂർ രേഖകളെ പറ്റി നോക്കാം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കൽപ്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ ഒരേ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് ഓരോ കോണ്ടൂർ രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് ഭൂപടങ്ങളിൽ ചിത്രീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളുടെ ഉയരം കണ്ടെത്താൻ സഹായിക്കുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ് അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസം അറിയപ്പെടുന്നത് കോണ്ടൂർ ഇടവേള എന്നാണ് ഒന്ന് അനുപാതം അൻപതിനായിരം തോതിലുള്ള ധരാദലിയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേളയാണ് ഇരുപത് മീറ്റർ ഒന്ന് അനുപാതം അമ്പതിനായിരം തോതിലുള്ള ധരാദലിയ ഭൂപടങ്ങളിലെ കോണ്ടൂർ ഇടവേളയാണ് ഇരുപത് മീറ്റർ അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയാണ് അടുത്തടുത്തായി വരുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ കുത്തനെയുള്ള ചരിവിനെയാണ് അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്നത് ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയാണ് അകന്നകന്ന് കാണുന്ന കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്ന ഭൂപ്രദേശത്തിൻ്റെ ചെറിയ ചരിവിനെയാണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നത് അറിയപ്പെടുന്നത് ഫോം ലൈനുകൾ ആണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നത് ഫോം ലൈനുകൾ എന്നാണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിനു വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സ്പോട്ട് ഹൈറ്റ് എന്നാണ് ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിനു വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് സ്പോട്ട് ഹൈറ്റ് എന്നാണ് കറുത്ത ബന്ധുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്താറുണ്ട് കറുത്ത ബന്ധുക്കൾ ഇല്ലാതെ സംഖ്യ മാത്രമായും സ്പോട്ട് ഹൈറ്റ് രേഖപ്പെടുത്താറുണ്ട് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാംഗിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നാണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബിഎം എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് ബെഞ്ച് മാർക്ക് എന്നാണ് ജലസംഭരണികൾ പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം ബിഎം എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നത് ബെഞ്ച് മാർക്ക് എന്നാണ് അടുത്തത് ഗ്രിഡ് റെഫറൻസ് എന്താണെന്ന് നോക്കാം ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്നത് ഈസ്റ്റിങ്സ് എന്നാണ് ധാരാദലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്നത് നോർത്തിങ്സ് എന്നാണ് ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്നത് നോർത്തിങ്സ് എന്നാണ് ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് തോറും കൂടി വരുന്നു നോർത്തിങ്സിൻ്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു നോർത്തിങ്സിൻ്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകും തോറും കൂടി വരുന്നു ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ് എന്നാണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ് എന്നാണ് ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലുപ്പമായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണ്ണയം നടത്തുന്ന രണ്ട് വ്യത്യസ്ത രീതികളാണ് നാലക്ക ഗ്രിഡ് റഫറൻസ് ആറക്ക ഗ്രിഡ് റഫറൻസ് ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലുപ്പമായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണയം നടത്തുന്ന രണ്ട് വ്യത്യസ്ത രീതികളാണ് നാലക്ക ഗ്രിഡ് റഫറൻസ് ആറക്ക ഗ്രിഡ് റഫറൻസ് നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആദ്യം എഴുതുന്നത് ഭൂസവിശേഷതയുടെ തൊട്ട് ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ ആദ്യം എഴുതുന്നത് ഭൂസവിശേഷതയുടെ തൊട്ട് ഇടത് ഭാഗത്തുള്ള ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ രണ്ടാമതെഴുതുന്നത് എഴുതുന്നത് ഭൂ സവിശേഷതയുടെ തൊട്ട് താഴത്തുള്ള നോർത്തിങ്സിൻ്റെ മൂല്യമാണ് നാലക്ക റഫറൻസിലൂടെ സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ രണ്ടാമതെഴുതുന്നത് എഴുതുന്നത് ഭൂ സവിശേഷതകളുടെ തൊട്ട് താഴെയുള്ള നോർത്തിങ്സിൻ്റെ മൂല്യമാണ് താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂ സവിശേഷതകൾ സ്ഥാനനിർണ്ണയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസ് ആണ് ആറക്ക ഗ്രിഡ് റഫറൻസ് താരതമ്യേന വലിപ്പം കുറഞ്ഞ ഭൂസവിശേഷതകൾ സ്ഥാനനിർണ്ണയം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഗ്രിഡ് റഫറൻസ് ആണ് ആറക്ക ഗ്രിഡ് റഫറൻസ് ധരാദിലീയ ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നത് പ്രാഥമിക വിവരങ്ങൾ ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകൾ ധരാദലീയ ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നത് പ്രാഥമിക വിവരങ്ങൾ ഭൗതിക സവിശേഷതകൾ സാംസ്കാരിക സവിശേഷതകൾ ധരാദലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ ധാരാതലീയ ഭൂപടങ്ങളിലെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങളാണ് പ്രാഥമിക വിവരങ്ങൾ ടോപ്പോഷിറ്റിലെ പ്രാഥമിക വിവരങ്ങളാണ് ഭൂപടത്തിൻ്റെ നമ്പർ പ്രദേശത്തിൻ്റെ പേര് അക്ഷാംശ രേഖാംശ സ്ഥാനം ഈസ്റ്റിങ്സിൻ്റെ നോർത്തിങ്സിൻ്റെ മൂല്യങ്ങൾ ഭൂപട തോത് കോണ്ടൂർ ഇടവേള സർവേ ചെയ്തതും പ്രസിദ്ധീകരിച്ചതുമായ വർഷങ്ങൾ സർവേയുടെ ചുമതല വഹിച്ച ഏജൻസി ടോപ്പോ ഷീറ്റിലെ ഭൗതിക സവിശേഷതകളാണ് ജലാശയങ്ങളും ഭൂരൂപങ്ങളും ടോപ്പോ ഷീറ്റിലെ ഭൗതിക സവിശേഷതകളാണ് ജലാശയങ്ങളും ഭൂരൂപങ്ങളും ടോപ്പോ ഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ വിവിധതരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പാലം കിണർ കുഴൽ കിണർ ടോപ്പോ ഷീറ്റിലെ സാംസ്കാരിക സവിശേഷതകളാണ് പാർപ്പിടങ്ങൾ വിവിധതരം റോഡുകൾ അതിർത്തികൾ ആരാധനാലയങ്ങൾ കൃഷിയിടങ്ങൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പാലം കിണർ കുഴൽ കിണർ ഇനി നമുക്ക് ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറങ്ങളെപ്പറ്റി നോക്കാം നൈസർഗിക സസ്യജാലങ്ങളെ കാണിക്കാൻ വേണ്ടി പച്ച നിറമാണ് ഭൂപടത്തിൽ യൂസ് ചെയ്യുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ കാണിക്കാൻ പച്ച നിറമാണ് ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത് കൃഷിയിടങ്ങൾ കാണിക്കാൻ മഞ്ഞ നിറമാണ് ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത് കൃഷിയിടങ്ങൾ കാണിക്കാൻ മഞ്ഞ നിറമാണ് ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത് പാർപ്പിടങ്ങൾ റോഡുകൾ എന്നിവ കാണിക്കാൻ ചുവപ്പ് നിറവും പാർപ്പിടങ്ങൾ റോഡുകൾ എന്നിവ കാണിക്കാൻ ചുവപ്പ് നിറം തീവണ്ടിപ്പാത അക്ഷാംശ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ എന്നിവ കാണിക്കാൻ കറുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് തീവണ്ടിപ്പാത അക്ഷാംശ രേഖാംശ രേഖകൾ ടെലിഫോൺ ലൈൻ എന്നിവ കാണിക്കാൻ കറുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് ജലാശയങ്ങൾ കാണിക്കാൻ നീല നിറമാണ് ഉപയോഗിക്കുന്നത് ജലാശയങ്ങൾ കാണിക്കാൻ നീല നിറമാണ് ഉപയോഗിക്കുന്നത് പാറക്കൂട്ടങ്ങൾ മണൽക്കൂനകൾ കുന്നുകൾ എന്നിവ കാണിക്കാൻ തവിട്ട് നിറമാണ് ഉപയോഗിക്കുന്നത് പാറക്കൂട്ടങ്ങൾ മണൽക്കൂനകൾ കുന്നുകൾ എന്നിവ കാണിക്കാൻ തവിട്ട് നിറമാണ് ഉപയോഗിക്കുന്നത് തരിശു ഭൂമി കാണിക്കാൻ വെളുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് തരിശു ഭൂമി കാണിക്കാൻ വെളുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽകൂനകളും മണൽ കാണിക്കാൻ ബ്രൗൺ നിറമാണ് ഉപയോഗിക്കുന്നത് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽ കൂനകളും കാണിക്കാൻ ബ്രൗൺ നിറമാണ് ഉപയോഗിക്കുന്നത് ഭൂപടത്തിൽ ത്രികോണാകൃതിയിൽ കാണിക്കുന്ന ചിഹ്നം കുഴൽ കിണറിനെ സൂചിപ്പിക്കാനാണ് ഭൂപടത്തിൽ ത്രികോണാകൃതിയിൽ കാണുന്ന ചിഹ്നം കുഴൽ കിണറുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഭൂപടത്തിൽ സർക്കിൾ ആകൃതിയിൽ കാണുന്ന ചിഹ്നം കിണറിനെ സൂചിപ്പിക്കാനാണ് ഭൂപടത്തിൽ സർക്കിൾ ആകൃതിയിൽ കാണുന്ന ചിഹ്നം കിണറുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പം ഇത്രയുമാണ് ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ എന്ന ടോപ്പിക് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്